Hello friends, welcome back to our channel for a plan. In this video, we will make a spiral hanging decor. നമുക്ക് ഒരു ഗ്ലോസി അപ്പിയറൻസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ സാധാ വീട്ടിലെങ്ങാനും ഉപയോഗിച്ച് പഴകിയ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണ ഒരു പഞ്ഞിയിലോ തുണിയിലോ മുക്കി ഇതേ കണക്ക് നമ്മൾ ചിരട്ടയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. വാർണിഷ് ഉപയോഗിക്കേണ്ട ഒന്നും ആവശ്യം വരത്തില്ല. ഇങ്ങനെ തേക്കുകയാണെങ്കിൽ വെറുതെ എണ്ണ പഴകിയ എണ്ണയോ ഏത് ടൈപ്പ് എണ്ണയായാലും കുഴപ്പമില്ല. ഇതേ കണക്ക് ജസ്റ്റ് എല്ലാത്തിലും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. എല്ലാ ചിരട്ടയിലും ഇതേ കണക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് വെയിലത്തെങ്ങാനും വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുക. ഒരു ദിവസം വെയിൽ കൊണ്ട് ഉണങ്ങി വരുമ്പോഴത്തേക്കും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തക്ക വിധം ശരിയാവും. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാനുള്ള ഒരു റിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഴയ കെട്ടുകമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗശൂന്യമായി കിടന്ന കുറച്ച് കമ്പികളായത്. ഈ കമ്പിയിൽ ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് കയറ് കെട്ടാം. കയറോ നിങ്ങളെ കയ്യിൽ വേറെ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും കെട്ടാം. ഞാനിവിടെ സാധാ ചകിരി കയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കയർ വെച്ച് ഇതിനെ ചുറ്റും കെട്ടിയെടുക്കാം. നല്ല രീതിക്ക് ടൈറ്റായിട്ട് കെട്ടുക. അതിനുശേഷം ഇതിനെ ഫുള്ള് കവർ ചെയ്ത് ഈ റിങ്ങിനെ ചുറ്റും കവർ ചെയ്ത് കെട്ടുക. അപ്പോൾ ഇതുപോലുള്ള ഇരുമ്പ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കയ്യിലൊന്നും മുറിവൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്തുള്ള എന്താണെന്ന് പുറത്തു നിന്ന് കാണാൻ കൂടി കഴിയില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ചിരട്ടകൾ തൂക്കി ഇടുന്നത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഞാനിവിടെ ഒരു വേറെ രണ്ട് കയറാണ് എടുത്തിരിക്കുന്നത്. സെയിം കയറുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ അല്ലാതെ ഉള്ളൊരു കയറാണ് എടുത്തിരിക്കുന്നത്. അതിന് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് നമുക്ക് കെട്ടാം. ഒരേ കണക്കിലുള്ള രണ്ട് സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ സൈഡിലും ടൈറ്റ് ആയിട്ട് കെട്ടണം. ഇതുപോലെ ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കാം. ഈ ഹാങ്ങിലായിരിക്കും നമ്മൾ തൂക്കിയിടുന്നത്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം. രണ്ട് സൈഡിൽ ഇത് കണക്ക് സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ ഇത് കണക്ക് രണ്ട് സൈഡ് രണ്ട് കെട്ടിട്ട് കൊടുക്കണം. അടുത്ത ത്രെഡ് കെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യത്തെ കിട്ടിയ ആ ഒരു പോർഷനുമായിട്ട് ഒരു നോട്ട് ഇട്ടിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു നോട്ടും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക. അപ്പോൾ നമ്മൾ റിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ കണക്ക് ചിരട്ടയിലും ഹാങ് ചെയ്യാനുള്ളത് കെട്ടാം. അതിനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് മറ്റുള്ള ത്രെഡിനെയൊക്കെ കാട്ടി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കയർ കെട്ടുക. അപ്പോൾ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഡ്രെയിനേജ് ഹോളുമായിട്ട് കവറാവാത്ത വിധം കെട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആയിട്ട് പിടിച്ചു കൊടുത്ത് കെട്ടിയെടുക്കാം.
അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൈറലായിട്ടാണല്ലോ വേണ്ടത്, അപ്പോൾ ഓരോ ചിരട്ടയിലും ഓരോ ലെങ്തി വീതം വേണ്ടി വരുമായിരിക്കും. അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ റിങ്ങിലേക്ക് നമ്മുടെ ഓരോ ചിരട്ടയും ഇതേ കണക്ക് കെട്ടിക്കൊടുക്കാം. അതിൻ്റെ ആ ഒരു സ്പൈറൽ ഷേപ്പ് വരത്തക്ക വിധത്തിൽ ഓരോ ചിരട്ട, ചെറിയ നീളം കുറഞ്ഞത് പിന്നെ കുറച്ച് നീളം കൂടിയത്, ആ വിധത്തിൽ നമുക്ക് കെട്ടിയെടുക്കാം. ഓരോ സെക്ഷനിലും ഇതേ കണക്ക് കെട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കെട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പോട്ടിംഗ് മിക്സ്ചറാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് ചകിരിച്ചോറാണ് ഇടുന്നത്. നമുക്കിത് വെയിറ്റ് കുറച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് വെയിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മാക്സിമം ചകിരിച്ചോറും ശകലം മണ്ണും ശകലം ചാണകപ്പൊടിയും കൂടി ചേർത്ത മിശ്രിതം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ ആദ്യം നമ്മളെ ചകിരിച്ചോറ് ചേർത്ത് നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ചേർത്തതാണ്. അപ്പോൾ ഈ ചെടിയിൽ ഈ ചട്ടിയിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ടർട്ടിൽ വൈൻ തന്നെയാണ്. അപ്പോൾ ടർട്ടിൽ വൈൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്ക് ടർട്ടിൽ വൈൻ വെച്ച് കൊടുക്കാം. ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മണ്ണങ്ങാനും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെ സ്പൈറൽ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഗായ്സ്.